സോഷ്യൽ മീഡിയയിൽ ധനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ 11-15 ബജറ്റ് ചോർന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം ബഹളം തുടങ്ങി. ധനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗവും ധനസൂചകങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളും തന്റെ പക്കലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. ബജറ്റിന്റെ ഉള്ളടക്കവും നികുതി നിർദ്ദേശങ്ങളും ചോർന്നു. ഈ സാഹചര്യത്തിൽ ധനമന്ത്രിക്ക് ബജറ്റ് പ്രസംഗം തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി. ധനമന്ത്രിയും സർക്കാരും പ്രതിരോധത്തിലായി. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാമെന്ന് സ്പീക്കർ പലവട്ടം പറഞ്ഞുവെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ബജറ്റിന്റെ വിശദാംശങ്ങൾ ചോർന്നതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വീണ്ടും എഴുന്നേറ്റു. നിയമസഭയെ നോക്കുകുത്തിയാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ബജറ്റ് വിശദാംശങ്ങൾ ഇത്തരത്തിൽ ചോരുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ ആരോപണത്തെക്കുറിച്ച് ധനമന്ത്രിയും സർക്കാരും നിയമസഭയിൽ വിശദീകരണം നൽകുമെന്ന് സ്പീക്കർ വ്യക്തമാക്കി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. നിയമസഭയുടെ മീഡിയ റൂമിൽ പ്രതിപക്ഷ നേതാവ് ബദൽ ബജറ്റ് അവതരിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.